വെൽക്കം ബാക്ക് ടു ജിനോ ദ ട്രാവലർ. അപ്പോൾ ഞാൻ എന്നുള്ളത് ഞാനും മധുണ്ട്, മധുണ്ട് ക്യാമറ പിടിച്ചിരിക്കുന്നത്. ഞങ്ങൾ എന്നുള്ളത് പ്രോഗ്രസോയിലാണ്. പ്രോഗ്രസോ ഈസ് ഇൻ മെക്സിക്കോ. മെക്സിക്കോയിലെ തന്നെ വേറൊരു പോർട്ടാണ് പ്രോഗ്രസോ. അപ്പോൾ ഇന്ന് നമുക്ക് പ്രോഗ്രസോയിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ടൈം ടു ടൈം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജിനോ ദ ട്രാവലർ. ഇറ്റ്സ് മീ ജിനോ വിത്ത് മധു. ബോട്ടിനകത്ത് തന്നെയുള്ള ഒരു ലിക്കർ ഷോപ്പിലാണ് കയറിയിരിക്കുന്നത്. ലിക്കർ ഷോപ്പൊന്നും കണ്ടാൽ വിടാൻ പാടില്ല നമ്മൾ. ലിക്കർ ഷോപ്പൊന്നും കണ്ടാൽ വിടാൻ പറ്റില്ലല്ലോ മതി. ഞങ്ങൾ ആരും കള്ളു കുടിക്കില്ല, പക്ഷെ എന്നാലും കണ്ട് നമുക്ക് ആസ്വദിക്കാമല്ലോ. അതെ, ഒരുപാട് കളക്ഷൻ ഓഫ് ടെക്കീലാസ് ഉണ്ട്. ഇതുണ്ടല്ലോ അഞ്ചാലി ജയ, നല്ല കുപ്പികളൊക്കെ തന്നെ ഉണ്ടല്ലേ. വെറൈറ്റി കണ്ട ടെക്കീല ഇവിടെ എന്തൊക്കെയുള്ള അൽബോർ. അതെ, വെറൈറ്റി സാധനങ്ങൾ ഉണ്ടല്ലോ എല്ലാം. നമുക്ക് ഇതിൻ്റെയൊക്കെ വില ഒന്ന് അന്വേഷിച്ചാലോ. ആ ചേച്ചി ഉണ്ട്. This is a normal price is that 75, but I have a special price for the crew member. The UPI card for that one, this one is the 48. Okay? 48 US dollar. Yes, but that one is organic tequila. Yeah? This no is chemics. It's 100% pure agave. This is natural plant. Okay. I got free taste for you. You check the difference. Yeah? Yes, not compromised. You don't like no booze. So can we try a little bit? Yes. Follow me. Okay, but now we ടെക്യൂല ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ടെക്യൂല നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 100% അഗാവേ ഇല്ല, അഗാവേ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിൽ നിന്നാണ് നമ്മളിത് ടെക്യൂല ഉണ്ടാക്കുന്നത് കേട്ടോ. അവർ ഓർഗാനിക് ടെക്യൂലാസ് മാത്രം സെല് ചെയ്യാറുള്ളൂ, വേറെ ഒരു സംഭവങ്ങളൊന്നുമില്ല. മധു ഒന്ന് ട്രൈ ചെയ്തല്ലോ. ടെക്യൂല ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, സാധനം അടിപൊളി. Don't be scared. Maybe I put the light on. Okay, guys. How you feel, Madhu? How is it? Yeah, it's very nice. It's very good. Yeah. Yes. Not like the regular. The quality. It's not a chemix inside. Yeah. This is natural. So this is like the taste of agave? Yes. Real agave. This is reposado. Can you see? Okay. നമുക്ക് reposado ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. കുറച്ച് കുറച്ച് ട്രൈ ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ അടിച്ചാൽ ചിലപ്പോൾ മൂടായി പോകും. നമുക്ക് റെപ്പസാദോ, റെപ്പസാദോ അതിൻ്റെ ബോട്ടിൽ നിന്ന് വെച്ചിട്ടുണ്ടോ. റെപ്പസാദോ എന്ന് അറിയിച്ചു കേട്ടോ. ആഹാ, നൈസ്. ഐ ലൈക്ക് ദാറ്റ് വൺ. ദിസ് ഈസ് വെരി നൈസ്. ഇപ്പൊ കഴിച്ചോ റെപ്പോസാദോ. ഇത് സൂപ്പർ സാധനം ഉണ്ട്, വെരി നൈസ്. ദി ടേസ്റ്റ് ഈസ് എൻ്റയർലി ഡിഫറെൻ്റ് ഫ്രം ദ അദർ വൺ സിൽവർ. സോ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ്? വാട്ട് ഈസ് ദ ഡിഫറെൻ്റ് പ്രൈസ് ഡിഫറെൻസ്? ഓക്കെ, ഡു യു റിമെമ്പർ ഫോർ ദ ബിഗർ ബാരൽ ആൻഡ് ദാ വൺ ഈസ് ദ 60. 60 USD. യെസ്, ദ നോർമൽ പ്രൈസ് ഇൻ ദാ വൺ ഈസ് ദ 85. ഓക്കെ, ദാറ്റ്സ് ദ 90. ബട്ട് for you the 65 and bigger bottle. Yeah, I got the small and the smallest different price. Okay, appo oru parayunnu sonnal ee bottle ne 860. This bottle is for $60, so they gonna, this is a special price for the crew. Namakku vendi special price aanu. So $60 for this one. Basic karneka velutha traditional pieces aanu ee idu undu Suryan, pinne da mele kaanunnaanu Mayan kalendar. അപ്പോൾ ഇവരുടെ കുറേ ട്രഡീഷണൽ സാധനങ്ങളാണ് ഈ മായൻ എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ. നമ്മൾ ക്രിസ്ത്യാനിറ്റി, ഈ ഹിന്ദുയിസം എന്നൊക്കെ പറഞ്ഞ പോലെ മായൻ ഒരു മായൻ എന്ന് പറഞ്ഞൊരു റിലീജിയൻ ആണ് കേട്ടോ.
അപ്പോൾ അവരുടെ കുറേ കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. നല്ല വോൾ ഹാങ്ങിങ്സ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ രസമുണ്ട്, അങ്ങനെ നല്ല രസമുണ്ട്. ഇതെല്ലാം ക്ലേ ആണ്, ഇതെല്ലാം ക്ലേയിൽ ഉണ്ടാക്കിയേക്കണ കേട്ടോ. നല്ല ഭംഗിയുണ്ട്, എല്ലാം കേട്ടല്ലേ, ചെറിയ മൈൻഡുണ്ട്. ഇതൊക്കെ കുറേ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്, പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് മായൻ റൂയിൻസ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും മായനെ പറ്റി. അവരുടെ ഒരു ഇത് നമ്മൾ പറഞ്ഞാലും തീരാത്ത കുറേ എക്സ്പ്ലെയിൻ ചെയ്താലും തീരാത്ത കുറേ സംഭവങ്ങളുണ്ട് ഈ മായൻസിനെ പറ്റി. നമുക്ക് മായൻസിൻ്റെ റൂയിനിലോ പ്രാവശ്യം പോകണം, നമുക്ക് പോകട്ടെ മതി, നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇതുണ്ടല്ലേ സംഭവം അടിപൊളിയ, നമുക്ക് പതിയെ പുറത്തേക്ക് ഇറങ്ങാം. ട്രഡീഷണൽ വെയറൊക്കെ ധരിച്ചൊരു ചേച്ചിയൊക്കെയുണ്ട്, ഒരുപാട് ഏത് മറ്റേ മ്യൂസിക്കിൽ നമ്മൾ കൊട്ടുന്ന സാധനം, നമ്മൾ കൊട്ടുന്ന സാധനമുണ്ട്. ഇത് $4 ട്ടാ, $4 ആണ് ഇതിന്. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു നമ്മുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നീങ്ങലം എന്തെല്ലാം സ്റ്റോൺ ആണ്, എല്ലാം മാർബിൾ സ്റ്റോൺ ആണ്. വാട്ട് കൈൻഡ് ഓഫ് സ്റ്റോൺ ഇസ് ദിസ്? മാർബിൾ റൈസ്. വാട്ട് കൈൻഡ് ഓഫ് സ്റ്റോൺ ഇസ് ദിസ്? ദിസ് ഇസ് ഓണിക്സ്. ഓണിക്സ്, യെസ്. ദാറ്റ് ഇസ് ദി നെയിം ഓഫ് ദി സ്റ്റോൺ. ഇസ് ഇതാ നാച്ചുറൽ സ്റ്റോൺ. യാ, ഓണിക്സ് എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ സ്റ്റോൺ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് ഇതെല്ലാം. നോക്കാം, ഇത് കംപ്ലീറ്റ് ലോക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പുള്ളി ഇവിടെ നിന്ന് ലോക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടല്ലേ, പുള്ളി തിരക്കിലാണ്. പുള്ളി ഒരു ബ്രേസ്ലെറ്റ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ബ്രേസ്ലെറ്റ് അല്ല, ലോക്കറ്റ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹാൻഡ് മെയ്ഡ്, ഹാൻഡ് മെയ്ഡ് ആണ്. ഇതെല്ലാം സ്റ്റോൺസ് ഉണ്ട്, സ്റ്റോൺസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പൂച്ചേനെ കണ്ടില്ലേ, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. നിന്നു നല്ല വെയിറ്റ് ഉള്ള പൂച്ചയുണ്ടോ? $12 ആണ് ഇതിന്, $12 ആണ് ഈ സംഭവത്തിന്, ചെറിയൊരു പൂച്ചയ്ക്ക്. പക്ഷേ സംഭവം കൊള്ളട്ടോ. ഇത് കേട്ടില്ല, മായൻ റൂയിൻസ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിട്ടോ, മായൻ മായൻ കൾച്ചറിനെ പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഈ മായൻ റൂയിനെ പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടോ. ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് നോളജ് ആണത് കിട്ടും. ഇതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് കൂടുതൽ ഇവിടെ. ഇതൊക്കെ സ്റ്റോൺ ആണ്. ഓ, നൈഫ് കണ്ടില്ലേ, ഇവിടെ ആയുധങ്ങളാണ്ടാ, എല്ലാം സ്റ്റോൺ കൊണ്ടുള്ള ആയുധങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് ആയുധ കൊള്ളല്ലോ അല്ലേ. നല്ല സംഭല്ലേ, ആ സൂപ്പർ. ഓക്കെ, ടെമ്പറേച്ചർ നോർമലാണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇൻഫർമേഷൻ സെൻ്ററാണത്, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം, എന്തൊക്കെ ഇവിടെ കാണാനുള്ളതെന്നും എല്ലാം നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ. മിസ് സൈജൂരി ഇവിടെ ഉണ്ട്, നമുക്ക് സൈജൂരിയോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഓക്കെ, സോ വാട്ട് ആർ ദി തിങ്സ് വി കാൻ സീ ഹിയർ? The whole north side of it is a public beach area. Okay. It has restaurants, some bars to visit, there's music and activities right there on the beach.
this is Progreso right here. Unfortunately, between us and Progreso, there's 4 miles of pier. നമുക്ക് ഡൗൺടൗണിൽ റീച്ച് ചെയ്യണമെങ്കിൽ ഷട്ടിൽ എടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് എടുക്കും നമുക്ക് ഇവിടെ നിന്ന് അവിടം വരെ എത്താനായിട്ട്. കാരണം സേഫ്റ്റി റീസൺ കൊണ്ട് ഒരു സ്ലോവിലേ പോകുള്ളൂ. They should have stopped right here, a couple of blocks away from the public. Where we are now? We are over here at the end of this pier. So we have to come all the way here. All the way here, and the shuttle stops right here at the station. It's a couple of blocks away from the public beach area. The whole north side of Progreso is public. So this is inside the city. Yes, this is the downtown area of Progreso. Okay. On the other edge of town, on the other side, there's a natural reserve called El Porchito. It has animals and water pools, natural water pools that you can visit and swim in. So it's in this side, right? In this side of town. What kind of animals do you have here? We have raccoons and this one that is called un tejón. Un tejón. It has like rings on the tail. Yeah. You can also find some crocodiles. Yeah. And some birds, depending on the season. You can see only if you are lucky, right? Yes. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ മുതലേനെയൊക്കെ കാണാം, അലിഗേറ്റേഴ്സിനെയൊക്കെ കാണാം. അപ്പോൾ അതാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യു ഇൻഫർമേഷൻ. സോ ക്യാൻ ഐ കീപ് ദിസ് വിത്ത് മീ? ഓക്കെ, സോ ദിസ് ഈസ് ഫോർ അസ്. താങ്ക് യു സോ മച്ച്. യുവർ നെയിം? സയൂരി. സയൂരി, താങ്ക് യു സോ മച്ച് സയൂരി. താങ്ക് യു. മെക്സിക്കോയിൽ നമ്മുടെ സ്വന്തം, നമ്മുടെ ചങ്കിടിപ്പായ, ഇന്ത്യക്കാരുടെ ചങ്കിടിപ്പായ റോയൽ എൻഫീൽഡ് ഉണ്ടല്ലേ, ആറി ഹിമാലയനാണ് ഉണ്ടിരിക്കണം. നമ്മുടെ ഹിമാലയൻ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു അഭിമാനം തന്നെ ഉണ്ട്. ഒരു ഏതൊരു ഇന്ത്യക്കാരനാണെങ്കിലും നമുക്കത് പറയുമ്പോൾ ഒരു അഭിമാനമാണ്. നമ്മുടെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ വെയിലൊന്നും കൊള്ളാതെ മൂടിയിട്ടിട്ട് പോയിട്ടുണ്ട്. അത് ഒന്ന് വീഡിയോ എടുക്കണമെന്ന് ഒരു ആഗ്രഹം കൊണ്ട് എടുത്താണ്ട്, അതൊരു ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ഷട്ടിൽ സർവീസ് ആണ്. ഇതിനാണ് നമ്മൾ, ഈ ഷട്ടിലാണ് നമ്മൾ ഡൗൺ ടൗണിലേക്ക് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചധികം ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവറേട്ടൻ അവരെ ഇറക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യുകയാണ്. വണ്ടി ഇത്തിരി ഹൈ പ്രൊഫൈൽ വണ്ടി ആയതുകൊണ്ട്, അമ്മമ്മമാരും പ്രായമുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് അവരെ ഇറക്കാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി, ഇനി നമുക്ക് സിറ്റി ഒന്ന് കാണാം. പ്രോഗ്രസീവ് സിറ്റി എങ്ങനെയുണ്ട് നമുക്കൊന്ന് കാണാം കേട്ടോ. സെൻട്രോ ഡൗൺ ടൗൺ പ്ലയ ബീച്ച്. നമുക്ക് ഡൗൺ ടൗണിലേക്ക് പോവാം. ആ സൈഡിലേക്ക് പോയാൽ ബീച്ച്, ഇങ്ങോട്ട് പോയാൽ ഡൗൺ ടൗൺ. നമുക്ക് ഡൗൺ ടൗണിലേക്ക് പോവാം. മെക്സിക്കൻ തെരുവുകളാണ് ഇത്. മെക്സിക്കൻ തെരുവ് സാധാരണ ഒരു രാജ്യമുണ്ട്. വലിയ ഡെവലപ്ഡ് കൺട്രി ഒന്നും അല്ല മെക്സിക്കോ. അണ്ടർ ഡെവലപ്ഡ് കൺട്രിയാണ്, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രി എന്നും പറയാം. വേണ്ടല്ലേ, വണ്ടിയൊക്കെ ഉണ്ടോ? ഓടി